രാജ്ഭവനിലേക്കാണ് സമരം ചെയ്യുന്നത്. രാജ്ഭവനിലിരിക്കുന്ന ഗവർണർ ഇവരും കൂടിയല്ലായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗം ഈ സ്ഥിതിയിലാക്കിയത്. കൂട്ടുപ്രതിയാണ് സർക്കാർ, കൂട്ടുപ്രതിയാണ്. രണ്ട് പ്രതികളാണ് ഇതിന്റെ അകത്തുള്ളത്, ഒന്ന് ഗവർണറും ഒന്ന് ഗവൺമെന്റും. ഒരു പ്രതിക്കെതിരായി മറ്റേ പ്രതി സമരം ചെയ്യാൻ പറ്റും. സുപ്രീം കോടതിയാണ് ഇവർ രണ്ടുപേരും തെറ്റാണ് എന്ന് പറഞ്ഞത്. സുപ്രീം കോടതി വിധിക്കെതിരായിട്ടാണ് ഇവർ ചെയ്യുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തതിനെതിരായിട്ടാണ് സമരം എന്ന് പറയുന്നത്. തകർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരുമിച്ച് ചേർന്നാണ്. അവര് പോയി ഒരുമിച്ച് ആലോചിച്ചിട്ടാണ് ഈ ഓരോ വൈസ് ചാൻസലർമാരെയും യു ജി സി റെഗുലേഷൻ ലംഘിച്ചുകൊണ്ട്, നിയമം ലംഘിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തി നിയമിച്ചത്. ഇപ്പൊ മൂന്നുപേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി ബാക്കിയുള്ള ആറുപേരുടെ കാര്യത്തിൽ കൂടി തീരുമാനമാവും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഇവരെവിടെ സമരം ചെയ്യും? അപ്പൊ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് നടക്കുന്ന സമരമാണ് ഇത്. ഒരു തമാശയായിട്ട് മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കാണുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകാൻ വേണ്ടി നടത്തുന്ന നാടകമാണ് ഇന്നത്തെ സമരം. നാടകം, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നത് കൈ കഴുകി അതിൽ നിന്ന് മാറാൻ, എല്ലാ തെറ്റിനും എല്ലാ കുറ്റങ്ങൾക്കുള്ള പൂർണമായ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത്. പിന്നെ മാത്രമല്ല, വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട്, നഗരസഭയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ വലിയ ഉത്കണ്ഠയിൽ നിൽക്കുകയാണ്. വലിയ അരക്ഷിതത്വമാണ് അവരുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്നത്. എവിടെ പോയി കത്ത്? ഒരു കത്ത് കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. നേരെ എഴുതിയ കത്ത് എവിടെ പോയി? അപ്പൊ ഈ രണ്ട് കത്തും പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് അല്ലല്ലോ പോയത്, പി എസ് സിയിലേക്ക്. പാർട്ടി വെച്ചിരിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജില്ലാ സെക്രട്ടറിയുടെ കയ്യിലേക്കാണ് പോയത്. അന്വേഷണം മുക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കത്ത് കിട്ടിയിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാണ്. ഈ കത്ത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. നേതൃത്വത്തിന്റെ, സി പി എം നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവോടുകൂടിയാണ് ഈ സുപ്രധാനമായ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന കേസിലെ തെളിവ് നശിപ്പിച്ചിരിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ചിനെ ഇത് ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും ഡി ജി പിയും മേയറും ഒക്കെ ചേർന്നിരുന്നുകൊണ്ടുള്ള തീരുമാനമാണ്. ഇപ്പൊ അവസാനം കേസ് കുളിപ്പിച്ച് കൊച്ചില്ലാതായി എന്ന് പറഞ്ഞതുപോലെ അന്വേഷണം നടത്തി ഫോണിൽ കൂടി മൊഴിയെടുത്ത് അന്വേഷണം നടത്തി അവസാനം ഇതിന്റെ യഥാർത്ഥ കുഴപ്പമായ കത്തില്ലാതായി. കത്ത് കത്തിച്ചു കളഞ്ഞു. അപ്പൊ ആ കത്ത് യഥാർത്ഥ തെളിവ്, ഒരു കത്ത് കത്തിച്ചെന്ന് സമ്മതിച്ചു. അപ്പൊ തെളിവ് നശിപ്പിച്ച ആൾക്കെതിരെ കേസെടുക്കില്ലേ? മറ്റേ കത്ത് ആരാണ് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് കത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ജില്ലാ സെക്രട്ടറിയെ തന്നെ പ്രതിയാക്കി ഇതിൽ കേസെടുക്കണം. ജില്ലാ സെക്രട്ടറി ഉത്തരവാദിയാണ്. ജില്ലാ സെക്രട്ടറിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയ കത്ത് കൊടുത്തില്ല എന്ന് പറയുന്നത്. ഞാൻ കത്ത് കണ്ടിട്ടില്ല, ഞാൻ കത്ത് കൊടുത്തിട്ടില്ല, ആരെഴുതി എന്നൊക്കെ ചോദിച്ച് ആകാശത്തേക്ക് നോക്കുന്നത് ഈ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെ, കത്ത് എഴുതിയവരെയും കത്ത് വാങ്ങിച്ചവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെറും നാടകമാണ് ഈ അന്വേഷണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അന്വേഷണം ഏർപ്പെടുത്തിയപ്പോഴേ എല്ലാവർക്കും അറിയാം ഇത് വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടും ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട രൂക്ഷമായ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റമാണ്. ഒരു ചെറുവിരൽ ഗവൺമെന്റ് ഇതുവരെ അനക്കിയിട്ടില്ല. ചെറുവിരൽ. അരിയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, പച്ചക്കറിയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, തൊട്ടതിനൊക്കെ തീ പിടിച്ച വിലയായിക്കൊണ്ടിരുന്നിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇവിടെ? അപ്പൊ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ബൈ ഇലക്ഷൻ നടന്നപ്പോ കണ്ടല്ലോ, വലിയ പ്രതിഷേധത്തിലാണ്. അപ്പൊ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ, ഫോക്കസ് മാറ്റാൻ വേണ്ടി നടത്തുന്നതാണ് ഇന്ന് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ.